മൊത്തം ഫോട്ടോസാണെങ്കിൽ വീഡിയോസ് പേഴ്സ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യും. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇമേജസ് ഒക്കെ കൊടുക്കുന്നത് അത് നിൽക്കാം. അപ്പോൾ അത്ര ഇമേജസ് വരും. എന്താ നമ്മൾ ടിക്ക് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇത് നിങ്ങൾ ചെയ്ത ഇമേജ് ഇപ്പോൾ വീഡിയോ പോലെ വരും. അതെ, ഇനി നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒരു മാറ്റം വേണമെങ്കിൽ ആ മാറ്റം നമുക്ക് ചെയ്യാം. ഇപ്പം ട്രാവൽ ആൻഡ് ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്, അത് നിൽക്കുക. നമുക്ക് എന്നെ വേണമെങ്കിൽ ആക്കാം. ഇതുപോലെയൊക്കെ പോവും. ഇത് ടിക്ക് കൊടുക്കുക. അപ്പം അത് റെഡിയായി. പിന്നെയും അതുപോലെ വേറെ കൊടുക്കാം. ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞത് അത് നമുക്ക് ഇത് കൊടുക്കാം. ബോക്സ് പോലെ വരും. എന്നിട്ട് ഇതിക്ക് കൊടുക്കുക. അന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യാം. പവർഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. അതെ, ഇതുപോലെ ചെയ്യാം. എൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതുപോലെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഓഡിയോ ഉണ്ട്. അത് നമുക്ക് എന്തേലും പാട്ടൊക്കെ വെക്കണമെങ്കിൽ മാത്രം മതി. അത് ഈ പാട്ട് ഞാൻ വെക്കാൻ പോവാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞു ഇത് ഇതിക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ സ്ഥലത്താണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ആ പാട്ട് വരാൻ പോകുന്നത് നിങ്ങൾ കേട്ടോക്കിക്കോ. അതിൻ്റെ ഒരു ലെയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇമേജ് ലെയറൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. എൻ്റെ പിക്ചർ വരും. അന്ന് നമുക്ക് എന്തുവേണം ചെയ്യാം. എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ എഫക്റ്റ് ഞങ്ങൾ എടുക്കാന്ന്. അപ്പൊ ആ എഫക്റ്റ് വരും. അതെനിക്ക് ഇനിയും ഓവർ ലെയർ അവരുടെ സ്റ്റിക്കേഴ്സ് ഒക്കെ കൊടുക്കാം. ഇപ്പൊ എനിക്ക് ഈ ഇത് കൊടുക്കണെങ്കിൽ അത് എവിടെയാ കൊടുക്കണെന്ന് വെച്ചാൽ എനിക്ക് അവിടേക്ക് മാറ്റി വെക്കാം. എൻ്റെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഓവർ ലെയർ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ സ്റ്റിക്കേഴ്സ് എന്നൊക്കെ ഉണ്ട്. ലേത കൊടുക്കണമെന്ന് വെച്ചാൽ അത് ആ സ്റ്റിക്കർ കൊടുത്തിട്ട് എവിടെയാണ് വെക്കണമെന്ന് വെച്ചാൽ അത് നമുക്ക് വെക്കാം. അവിടെ വെക്കാം. പിന്നെ അതിന് നിൽക്കുമ്പോൾ തന്നെ ഒരു വേറെ വെക്കുക. ഇതിക്ക് കൊടുക്കുക. അപ്പം അത് വരും. അതുപോലെയൊക്കെയാണ്. പിന്നെ സെറ്റിങ്സ് അത് എടുക്കുമ്പോൾ തന്നെ കുറേ സാധനങ്ങളുണ്ട്. ഫേഡ് ആയിട്ട് നമുക്ക് എടുക്കാം. പോപ്പ് സ്ലൈഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ വോയിസ് നമുക്ക്
എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിലിപ്പം എനിക്ക് എന്തെങ്കിലും പറയണം. അപ്പം എല്ലോ കൊടുക്കുക, നമുക്ക് എന്ത് പറയാം, സ്റ്റാർട്ട് വെക്കുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അൻഡ്രാജ് ഫോർ എം. നൗ യു ആർ വാച്ചിങ് അൻഡ്രാജ് ഫോർ എം. അതായത് നമുക്ക് സ്റ്റോപ്പ് കൊടുക്കാം. അപ്പം അത് റെഡിയായി. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പം കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ കുറേ ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾ ഉപയോഗിച്ചോ. പിന്നെ ഇത് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്യാഷ് കൊടുക്കണം, അത് നമുക്ക് ആവശ്യമില്ലേ. അതെന്തായാലും ഉറപ്പില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഗൈസ്, കീപ് സപ്പോർട്ടിംഗ് മീ. ഇറ്റ്സ് മീ അൻലാജ് എം എസ് സൈനിങ് ഔട്ട്. നാളെ 3 മണിക്കാണ്. Baby.